നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേപ്പൻ പ്രാണരക്ഷാർത്ഥം കടലിലേക്ക് ഓടുമ്പോ വീട് കത്തിക്കാൻ കാത്തു നിൽക്കുന്ന ചില മക്കളുണ്ട്. ഇതുപോലെ നീ എന്താ പറഞ്ഞു? എന്തും പറയുമെന്നോ? ഈ മുറ്റത്ത് നിന്ന് എന്തും പറഞ്ഞാലേ നീ ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്ന് മോങ്ങും. എന്റെ അച്ഛ ആ അക്ഷയുടെ പേരില് ഇവിടെ തമ്മിൽ തല്ലുന്ന എന്തിനാ? അവരൊരു പക്ക ക്രിമിനൽ, അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാപ്പ ചുമത്തി അകത്തേണ്ട ഇനം, അതാ ഞാൻ അടുപ്പ അല്പം കുറച്ചത്. എന്താ സർത്തു മോനെ, കപ്പയോ? കപ്പയല്ല ചക്ക മുത്തശ്ശി, കാപ്പ. കാപ്പ വലിയൊരു വകുപ്പ, കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അയ്യോ ദേ ചരത്തു മോന്റെ അറിവേ, ദേ എനിക്ക് കുളിര് കോരുന്നു. അയ്യോ അധികം കുളിരണ്ട, പനിക്കും. ശരത്ത് മോൻ ഇതൊക്കെ അറിഞ്ഞു വെച്ചല്ലേ പറ്റൂ, നല്ല പെട്ടെന്ന് ജാമ്യം എടുക്കാൻ പറ്റൂ. നാട് കടത്തുന്ന വകുപ്പാ മുത്തശ്ശി, ജില്ല അതിർത്തി കടത്തി വിടുന്ന വകുപ്പ്. ഏത് ജില്ലയെന്ന് കടത്തി വിട്ടിട്ടാണാവൂ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛൻ എന്ത് വിഷയത്തിലും ചുമ്മാ ശരത്തേനെ കൊള്ളിച്ച് സംസാരിക്കണ്ട. നോക്കിക്കോ, നാളെ മുതലേ ഇവിടെ പോലീസ് കയറി ഇറങ്ങും. അതെ, ഈ വീടിന്റെ പേര് അച്ഛനുറങ്ങാത്ത വീട് എന്നാക്കേണ്ടി വരും. ഇച്ചിരി മുമ്പേ ഞാൻ ഗേറ്റിന്റെ പുറത്ത് മൂന്നാല് അപരിചിതരെ കണ്ടു. എന്റെ ബലമായ സംശയം, ഷാഡോ പോലീസ് ആണോ? ചരത്തിന് മുന്നേ എല്ലാവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സഹജ വാസന. എന്തായാലും ഡോക്ടറിന്റെ പി എ കളിച്ച് നടന്നതിന് അച്ഛന്റെ മരുമകൾക്കും കിട്ടും പണി, അത് ഉറപ്പ. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. ഞാൻ പറഞ്ഞതേ വെറുതെ അല്ല. ഈ കൊലപാതകത്തിന്റെ പേരില് ഭൂമി കുലുക്കം ഉണ്ടാവാൻ പോകുന്നത് ദേ ഇവിടെയാ. ഓ ആയിക്കോട്ടെ, ഞാനും പാർവതി ദേവികമോളും പരസ്പരം ചേർത്ത് പിടിച്ച് ഭൂമി കുലുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളാം. ഞങ്ങൾക്ക് ഭൂമി കുലുക്കല്ലേ ഉള്ളൂ, നീയൊക്കെ ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യാൻ പോകുന്ന അന്തക വിത്തുകളാണ്. വാ പാർവതി, വാ മോളെ. എന്തെങ്കിലും വേണോ? ചായയോ കാപ്പിയോ? വേണ്ട. വെള്ളം വേണോ? ഒന്നും വേണ്ട. പേടിക്കണ്ട, കളിയാക്കി ചോദിച്ചതല്ല. പോലീസ് ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല, ജനമൈത്രിയാ. ആ വേണ്ടെങ്കി വേണ്ട, വേണമെങ്കി പറഞ്ഞാ മതി. നല്ല സാരി അല്ലേ മേരി? അതെ അതെ. സത്യത്തിൽ നമ്മുടെ യൂണിഫോം ഒക്കെ ഇതേപോലെ തന്നെ ആക്കണം അല്ലേ? ഇതുപോലെ സ്ലീവ്ലെസ് ബ്ലൗസും ആക്കണം. പിന്നെ കള്ളന്മാരൊന്നും ഓടത്തില്ല, നിൽക്കുന്നിടത്ത് നിന്ന് എന്നെ കൈനീട്ടി തന്ന്. ഒരു ജഗ്ഗിലെ വെള്ളമല്ല, ഒരു കിണറ്റിലെ വെള്ളം മുഴുവനും കുടിച്ച് വറ്റിക്കും. അത്രക്ക് വലുതല്ലേ ഉള്ളുപൊള്ളൽ. കീഞ്ചന, നിങ്ങളുടെ സ്വന്തം പെങ്ങടെ കണ്ണീര് വീണ് പണ്ടി ഭൂമിയുടെ നെഞ്ചു പൊള്ളിയപ്പോ മഹാനായ പൊന്നാങ്ങള ജയശങ്കറിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല.
നല്ലൊരു ശവപ്പെട്ടി വാങ്ങാൻ പോലും കാശില്ലാതെ എന്റെ ഭർത്താവിന്റെ പള്ളി സെമിത്തേരി പട്ടിയെ പോലെ ഞാനും എന്റെ മോനും ചേർന്ന് സംസ്കരിച്ചപ്പോ നിങ്ങൾ നിങ്ങൾ ഈ മകളെയും ഭാര്യയെയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. അന്ന് എടവപ്പാതി പെയ്തത് ഈ കാഞ്ചനയുടെ കണ്ണിൽ നിന്ന്, ഇപ്പോ നിങ്ങളുടെ കണ്ണിൽ നിന്ന്. കാഞ്ചന, നീ ആഘോഷിക്കുകയാണോ? സംശയം എന്താ? കാഞ്ചനയുടെ ആഘോഷം തുടങ്ങിയിട്ടുള്ളൂ. മഹാരാജാവായി വെലസിയ ജയശങ്കർ എന്റെ മുമ്പിൽ വെറും പൂഴിയാവുന്നത് ഞാൻ കാണും. പക്ഷേ എന്റെ ഭർത്താവിന് അടക്കം ചെയ്തതുപോലെ, ഒരു യാചകനെ പോലെ നിങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ല. നിങ്ങളെ നിങ്ങളെ തെക്കുവശത്ത് വെച്ച് കത്തിക്കാൻ നല്ല കാതലുള്ള മാവ് എന്റെ മകൻ വാങ്ങിക്കോളൂ. ഹലോ, ഹലോ സ്വാമി. ആ മാത്യു, നീയും കണ്ടായിരുന്നില്ലേ വാർത്ത? ഇത് പ്ലാൻഡ് ട്രാപ്പാ. ആ പത്രസമ്മേളനത്തിൽ തുടങ്ങി വെച്ച കളിക്ക് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ്. അക്ഷര ഹോസ്പിറ്റലിന്റെ അടുത്തറ ഇളക്കി തവിടുപൊടിയാക്കാനുള്ള മിസൈലാണ് ശത്രുക്കൾ അയച്ചിരിക്കുന്നത്. അതിനെ തടയാനും നിർവീര്യമാക്കാനും നന്നായി പണിയെടുക്കേണ്ടി വരും. ആ നീ വെച്ചോ, ഞാനൊന്ന് സ്പോട്ടിലേക്ക് പോവാം. ഞാൻ വന്നിട്ട് വിളിക്കാം. ശരി. ണിയാണല്ലോ സുധിയേട്ട. സാരമില്ല സുധിയേട്ട, വിഷമിക്കണ്ട, ഞാനുണ്ട് നിരഞ്ജൻ ഡോക്ടറുടെ കൂടെ. നീ ഇതോടെ പോവുക? ഞാനിന്ന് പുറത്ത്. പുറത്തോ? എവിടെയാ സിദ്ധുവേട്ട? അത് നിരഞ്ജൻ ഡോക്ടറുടെ അടുത്തേക്ക്. നിരഞ്ജൻ ഡോക്ടറിന്റെ അടുത്തേക്കോ? അതെന്താ, നിനക്കെന്തെങ്കിലും വയ്യാഴികയെ ഫീൽ ചെയ്യുന്നുണ്ടോ? ചേച്ചി എന്താ ഒന്നും അറിയാത്ത പോലെ. വാർത്ത ചേച്ചിയും കണ്ടതല്ലേ? കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ തീർത്തു പറയുക, ഈ രാത്രി നീ എങ്ങും പോകുന്നില്ല സിദ്ധു. ചേച്ചി എന്ത് വർത്തമാനം ഈ പറയുന്നേ? ഒരാപത്ത് വരുമ്പോ നമ്മൾ ഓടി ചെല്ലണ്ടേ? വേണം, പക്ഷെ ഈ രാത്രി വേണ്ടെന്നാ പ്രേമ പറഞ്ഞത്. പ്രേമ പറഞ്ഞാലും കാര്യമുണ്ട് കുഞ്ഞളിയ, ഇതൊരു അപകടമല്ല, ഒരു മർഡർ കേസാ, കൊലപാതകം. നാളെ മീഡിയയിൽ കൊടുങ്കാറ്റും കോടിലൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കൊലപാതകം. അതെ ചേട്ടച്ച, ഇതിന്റെ ആഴവും പരപ്പും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. ആരൊക്കെ കൂട്ടുപ്രതികളാവൂന്നും